ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇനീസ് കിച്ചൻ. അപ്പോൾ എന്തുണ്ടെന്നിരിക്കുന്ന റെസിപ്പി കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക 1/2 കപ്പ് നെയ്യിലേക്ക് കുറച്ച് കാഷ്നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ടുള്ള ആ സെയിം നെയ്യിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് 1 കപ്പ് റവയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചൂടാക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഒരു 2 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഒരുപാട് മധുരമായി പോകുന്നു. പക്ഷെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ് 2 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പൊ 2 കപ്പ് പഞ്ചസാര തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഫുൾ ഇതിലേക്ക് അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പൊ യെല്ലോയോ ഓറഞ്ചോ നിങ്ങൾക്ക് ഏത് ഫുഡ് കളർ ആണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ ലൈറ്റ് ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പൊ ഞാൻ 1/2 ടീസ്പൂണാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നത്. കാരണം ഞാനിവിടെ ഏലക്കാടും ഇവിടെ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ നെയ്യ് ചേർത്തത് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് ചേർക്കുമ്പോൾ ഈ ഒരു കേസരി നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇപ്പൊ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഒരു മോൾഡിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഇത്ര ഒരു തിക്നെസ്സിലല്ല, ഒന്ന് കോരി കഴിക്കുന്ന രീതിയിലാണ് വേണ്ടെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാഷ്നട്ടും കിസ്മിസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഞാൻ കുറച്ചൊന്ന് ഡെക്കറേഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ അടിപൊളിയിലുള്ള കേസരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.